നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച മുൻ ഇസ്രോ മേധാവി കെ ശിവൻ കരഞ്ഞ ആ കാഴ്ച ആ ദൃശ്യങ്ങൾ ഇന്നും നമ്മുടെ കൺമുന്നിലുണ്ട് ആ കണ്ണീർ ഒരു നഷ്ട സ്വപ്നത്തിൻ്റെതായിരുന്നു എന്നാൽ ഐ എസ് ആർഒ മേധാവികളോ ശാസ്ത്രജ്ഞരോ തളർന്നില്ല മൂന്നാം ചന്ദ്രയാൻ ഒരുങ്ങി ഇന്ന് അത് ചന്ദ്രനെ തൊടാനുള്ള ഒരുക്കത്തിലാണ് ഉറങ്ങാതെ ശാസ്ത്രജ്ഞർ കാവലിരിക്കുകയാണ് ചന്ദ്രയാന്റെ ഓരോ ചലനത്തിനും കാതോർത്ത രണ്ട് സന്തോഷ വാർത്തകളാണ് ചന്ദ്രയാനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം ഞാൻ അനിത ആദ്യം തന്നെ പറയാൻ പോകുന്നത് ചന്ദ്രന്റെ തൊട്ടടുത്തു നിന്നും നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് അയച്ച പുതിയ ചിത്രങ്ങളെ കുറിച്ചാണ് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് വേർപെട്ട ശേഷം ആദ്യമായി ചന്ദ്രന്റെ ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ് വിക്രം ലാൻഡർ ലാൻഡർ ഇമേജർ ക്യാമറ വൺ പകർത്തിയ ചിത്രങ്ങളാണ് ഐ എസ് ആർഒ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടത് ചന്ദ്രനിലെ ജിയോ നാടോ ബ്രൂണോ ഹെർ കെ ബി ജെ എന്നീ ഗർത്തങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പുതുതായി രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളിൽ ഒന്നാണ് ജിയോ ഡാനോ ൂന്ന് കിലോമീറ്റർ വ്യാസമുള്ളതാണ് ഹെർ കെ ബി ജെ ഇത് രണ്ടാം തവണയാണ് ചന്ദ്രനടുത്തു നിന്നുള്ള ചിത്രങ്ങൾ ചന്ദ്രയാൻ നമുക്ക് സമ്മാനിക്കുന്നത് രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ചന്ദ്രോപരിതലത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നു ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ ലാൻഡർ മോഡ്യൂളിന്റെ ആദ്യ ഡീപ് ബൂസ്റ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതായി ഐ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ രണ്ടാം ഘട്ട ബൂസ്റ്റിംഗ് നടക്കും ലാൻഡർ മോഡ്യൂളിലെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഡീ ബൂസ്റ്റിംഗ് സാധ്യമാക്കിയത് ഇതിലൂടെ ലാൻഡറിന്റെ വേഗത കുറച്ച് പുതിയ ഭ്രമണ പഥത്തിലേക്ക് എത്തിക്കാൻ നൂറ്റി കിലോമീറ്റർ നൂറ്റി കിലോമീറ്റർ പരിധിയുള്ള ഭ്രമണ പഥത്തിലാണ് ലാൻഡർ മോഡ്യൂൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന രണ്ടാം ഘട്ട ഡീ ബൂസ്റ്റിംഗിലൂടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിന് കുറച്ചുകൂടി അടുത്തെത്തും ഓഗസ്റ്റ് പതിനേഴിന് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് വേർപ്പെട്ട ലാൻഡർ മോഡ്യൂൾ മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ പരിധികൾ ഉള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കവെയാണ് ഡീ ബൂസ്റ്റിംഗ് നടത്തിയത് ലാൻഡറിന്റെ ആരോഗ്യം തൃപ്തികരമെന്ന് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് ഘട്ട ബൂസ്റ്റിംഗ് നടത്തുമെന്നും ഐ എസ് ആർഒ അറിയിച്ചിരുന്നു ഇതിനു മുൻപ് തന്നെ അതേസമയം പ്രൊപ്പൽഷൻ മോഡ്യൂൾ കഴിഞ്ഞ ദിവസത്തെ അതേ ഭ്രമണപഥത്തിൽ തന്നെയാണ് അവിടെ തന്നെ സഞ്ചാരം തുടരുകയാണ് ഈ ഭ്രമണപഥത്തിൽ ചന്ദ്രന് ചുറ്റിയാകും പ്രൊപ്പൽഷൻ മോഡ്യൂളിന്റെ തുടർ പ്രവർത്തനവും വൈകിട്ട് ാണ് സോഫ്റ്റ് ലാൻഡിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് ലാൻഡിംഗ് കൃത്യമാക്കാൻ പേടകത്തെ ഏറ്റവും ഉചിതമായ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ കുറഞ്ഞ ദൂരം മുപ്പത് കിലോമീറ്ററും കൂടിയ ദൂരം നൂറ് കിലോമീറ്ററുമുള്ള ദീർഘവൃത്താകാര ഭ്രമണപഥമാണ് സോഫ്റ്റ് ലാൻഡിംഗിന് മുൻപ് ലാൻഡറിനായി നിശ്ചയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള ബൂസ്റ്റിംഗിലൂടെയാണ് ഈ പാതയിലേക്ക് എത്തുന്നത് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയക്കുതിപ്പിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടെന്ന് മുൻ ഐ എസ് ആർഒ മേധാവി കെ ശിവൻ വ്യക്തമാക്കി എത്തിയിട്ടുണ്ട് ഇതിനിടെ ഓഗസ്റ്റ് ഇരുപത്തി എന്ന സുദിനത്തിൽ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡ് വിക്രം ചന്ദ്രന്റെ ഉപരിതലത്തിൽ സ്പർശിക്കും എന്ന അദ്ദേഹം പറയുന്നു ആ മഹത്തായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇന്ത്യയുടെ യശസ് വാനോളം ഉയരുമെന്നതിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന്റെ നട്ടല്ലായി പ്രവർത്തിച്ച ആളായിരുന്നു കെ ശിവൻ ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തെ ഓർത്തെടുക്കുകയും ചെയ്തു അദ്ദേഹം ചന്ദ്രയാൻ പോലെ തന്നെ ഈ ഘട്ടങ്ങളെല്ലാം തന്നെ വിജയകരമായി ചന്ദ്രയാൻ രണ്ടിനും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ലാൻഡിംഗ് സമയത്തായിരുന്നു പ്രതീക്ഷകൾ തകർത്ത പ്രശ്നം ഉടലെടുത്തത് എന്നും ദൗത്യം പരാജയപ്പെട്ടതും എന്നാൽ ഇത്തവണ ഏറെ പ്രതീക്ഷയോടെയാണ് ആ നിമിഷത്തിനായി എല്ലാവരും ലോകം മുഴുവനും കാത്തിരിക്കുന്നത് പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് കൂടുതൽ സുരക്ഷയോടെയാണ് പേടകം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ആത്മവിശ്വാസത്തിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓഗസ്റ്റ് മൂന്ന് തീർച്ചയായും രാജ്യത്തിന് അഭിമാനം പകരുന്ന ദിവസമായിരിക്കുമെന്ന് മുൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാതു പറയുന്നു കഴിഞ്ഞ ദിവസം അവസാന ഭ്രമണപഥം താഴ്ത്തലും വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് പത്മശ്രീ ജേതാവും മുൻ ഐ എസ് ആർ ശാസ്ത്രജ്ഞനുമായ അണ്ണാദുരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രാൻ മൂന്നിന്റെ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ചന്ദ്രയാൻ മൂന്നിന്റെ ഓരോ നീക്കങ്ങളും ഓരോ പ്രവൃത്തികളും എല്ലാം ചന്ദ്രയാൻ മൂന്ന് മറ്റേതൊരു പേടകത്തിനു മുൻപ് റഷ്യയുടെ പേടകമായ ലൂണ ചന്ദ്രൻ മൂന്നിന് മുൻപ് തന്നെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും എന്ന റിപ്പോർട്ടുകൾ എത്തുമ്പോഴും നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവനും